24 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് അടിസ്ഥാന സൗകര്യം ഒരുക്കാനെന്ന പേരിൽ കൺസൾട്ടൻസിക്ക് 30 ലക്ഷത്തിന്റെ മറ്റൊരു പദ്ധതി. അതും കൺസൾട്ടൻസി ഫീസ് ഇനത്തിൽ ആദ്യ ഗഡുവായി നൽകിയ തുകയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കണ്ടെത്തിയ 7 ലക്ഷം രൂപയുടെ ക്രമക്കേട് നിലനിൽക്കുമ്പോൾ പത്തനാപുരം പഞ്ചായത്ത് 24 കോടി ചെലവിൽ കെട്ടിയുയർത്തിയ ഷോപ്പിംഗ് കോംപ്ലക്സിനായി പണം ഒഴുകിയ വഴികൾ വിചിത്രമാണ്. പത്തനാപുരം പട്ടണത്തിന്റെ ഒത്ത നടുവിൽ തലയുയർത്തി അങ്ങനെ നിൽക്കുകയാണ് പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സ്. 24 കോടി രൂപയുടെ തലയെടുപ്പോടെ ഗ്രാമപഞ്ചായത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനമാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റേത്. ഇപ്രകാരം ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് കാണിച്ച ആർജവം അഭിനന്ദനാർഹമാണ്. സംസ്ഥാന ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ഒരു അവലോകനം നടത്തിയിരുന്നു. ആ അവലോകന റിപ്പോർട്ടിലാണ് പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഈ പരാമർശം. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ചില കണക്കുകൾ കൂടി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. KUDRF-ൽ നിന്ന് വായ്പയെടുത്ത് ടെൻഡറില്ലാതെ ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയത്. ഈ പണിയിൽ കൺസൾട്ടൻ്റായി എത്തിയ തിരുവനന്തപുരം ആസ്ഥാനമായ അശോക് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന് നൽകിയ പണത്തിൻ്റെ കണക്കിനെക്കുറിച്ചാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഗുരുതര സംശയങ്ങൾ ഉന്നയിക്കുന്നത്. പഞ്ചായത്തിൻ്റെ കണക്കനുസരിച്ച് കൺസൾട്ടൻസിക്ക് നൽകിയിരിക്കുന്നത് 9,72,000 രൂപ മാത്രം. കൺസൾട്ടൻസിയുടെ കണക്ക് പുസ്തകത്തിൽ പക്ഷേ സ്വീകരിച്ചിരിക്കുന്ന തുക 16,75,681 രൂപയും. കണക്കിലെ ഈ കുരുക്ക് ചൂണ്ടിക്കാട്ടി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കൺസൾട്ടൻസിക്ക് നൽകിയ പണം തടഞ്ഞു. പക്ഷേ റിപ്പോർട്ടെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചായത്തിന് മറുപടിയില്ല. ഈ കുരുക്ക് നിൽക്കുമ്പോൾ തന്നെ ഇതേ കൺസൾട്ടൻസിക്ക് പണം കൊടുക്കാനായി മറ്റൊരു 30 ലക്ഷത്തിന്റെ പദ്ധതി കൂടി തയ്യാറാക്കിയിടത്താണ് വീണ്ടും സംശയമുയരുന്നത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ അനുസരിച്ചാണെങ്കിൽ 2018 സെപ്റ്റംബറിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. 2020-ഓടുകൂടി 80% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാവുകയും ചെയ്തു. 2020-ൽ 80% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായ ഒരു കെട്ടിട പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കൽ എന്ന ആവശ്യത്തിനായി 2020-ൽ തന്നെ ഒരു കൺസൾട്ടൻസിക്ക് 30 ലക്ഷം രൂപയുടെ കരാർ കൊടുക്കുന്നിടത്താണ് ദുരൂഹത വീണ്ടും ഉയരുന്നത്. അടിസ്ഥാന സൗകര്യമൊന്നും ഒരുക്കാതെ എങ്ങനെ 24 കോടിയുടെ പദ്ധതി 80% നിർമ്മാണവും പൂർത്തിയാക്കിയതെന്ന ചോദ്യത്തിന് എല്ലാം സാങ്കേതികം മാത്രമെന്ന ഒറ്റ വാചകത്തിൽ മറുപടി ഒതുക്കുകയാണ് പഞ്ചായത്ത്. പൊതുഖജനാവിൽ നിന്ന് 24 കോടി രൂപ മുടക്കിയ ഈ പദ്ധതിക്ക് പിന്നിൽ അങ്ങനെ സംശയങ്ങൾ ഒരുപാട് ഉയരുകയാണ്. ഈ സംശയങ്ങൾക്കൊക്കെ നിവാരണം വരുത്തേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്, പഞ്ചായത്ത് വകുപ്പിനുണ്ട്. പത്തനാപുരത്ത് നിന്ന് V. അരവിന്ദനൊപ്പം S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.